motherfucking Eagle Double G. Snoop Dogg. You know what happened with the D. Hello guys and welcome to Taglif Malu. Subscribe and win. ഞങ്ങളുടെ ഈ ചാനൽ 1000, 10,000, 50,000, 100,000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഗൈസ്, ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഫാറ്റിനെ മസിലായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ നാട്ടിൽ പലരും പറയുന്നതാണ് ഇതിന്റെ തടിയൊക്കെ ഒന്ന് ഉറപ്പിക്കണം എന്നൊക്കെ. ഇത് സാധിക്കുന്ന കാര്യമാണ്? നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മസിലും ഫാറ്റും വേറെ വേറെ ടിഷ്യൂസ് ആണ്. ഈ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൈക്കോജൻ, വെള്ളം, പിന്നെ പ്രോട്ടീനും ഉപയോഗിച്ചാണ്. ഇതേ സമയത്ത് ഫാറ്റ് വെറും ഒരു എനർജി സോഴ്സ് മാത്രമാണ്, ജസ്റ്റ് ഒരു ഫ്യൂവൽ, നമ്മുടെ ബോഡിക്ക് വേണ്ട ഫ്യൂവൽ. തടിയുള്ള പലരും ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അവരുടെ ഫാറ്റ് കുറയ്ക്കും. കൂടാതെ വർക്ക്ഔട്ട് കാരണം അവർക്ക് മസിൽ ഇൻക്രീസ് ചെയ്യും. ഇത് കാരണം പലരും തെറ്റിദ്ധരിക്കും അവർ ഫാറ്റ് മസിലേക്ക് കൺവേർട്ട് ആയെന്ന്. ഒരിക്കലും നമുക്ക് ഫാറ്റ് മസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മസിൽ ടിഷ്യൂ അത് എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ കലോറി അത് ബേൺ ചെയ്യും. അതേസമയത്ത് ഈ ഫാറ്റ് ടിഷ്യൂ അത് വേറൊരു എനർജി സ്റ്റോറേജ് മാത്രമാണ്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാറ്റ് ബേൺ ചെയ്യലും മസിൽ ഗെയിൻ ചെയ്യലും ഒരേ സമയം ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു കാര്യമാണ്. രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കുറയ്ക്കണം, അതേസമയം മസിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ധാരാളം ഫുഡും വേണം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ മസിൽ ഗ്രോത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഇൻസുലിൻ റിലീസ് ചെയ്യും. പക്ഷെ ഫാറ്റ് ലോസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. തന്മൂലം നമ്മുടെ ശരീരം കുറച്ച് ഇൻസുലിൻ മാത്രമേ ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫാറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫാറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മസിൽ ബിൽഡിംഗ് ചെയ്യുക. അതേസമയം രണ്ടും ഒരേ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കലോറി ചെറിയ രീതിയിൽ കുറയ്ക്കുക. അതായത് ദിവസം 500 calories വെച്ച് കുറയ്ക്കാൻ നോക്കുക, അല്ലാതെ ഹെവി ഡോസേജിൽ കുറയ്ക്കരുത്. ഒരു എക്സാമ്പിളായി താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് ഫോട്ടോസ് നോക്കുക. രണ്ടുപേരും സെയിം വെയിറ്റ്, സെയിം ഹൈറ്റ്, ബട്ട് ബോഡി ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇതാണ് മസിലിന്റെ പ്രത്യേകത. മസിൽ കാണാൻ ചെറുതായിരിക്കും, പക്ഷെ വെയിറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ബോട്ടം ലൈൻ, ഫാറ്റ് കുറച്ചുകൊണ്ട് മസിൽ ഗെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ 1, കലോറി ചെറിയ രീതിയിൽ കുറയ്ക്കുക. നമ്പർ 2, ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക. നമ്പർ 3, വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുക. നമ്പർ 4, കാർഡിയോ എക്സസൈസ് നല്ലപോലെ ചെയ്യുക. നമ്പർ 5, നാച്ചുറലായ ഫാറ്റ് ബേണേഴ്സ് ഉപയോഗിക്കുക. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഡയറ്റ് വേണമെങ്കിൽ ഞങ്ങളെ taglifemallu@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. Till then, it's take care, stay strong.